തരം ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ അപൂർവമായിട്ടുള്ള തമിഴിൽ ഒരു റെക്കോർഡ് ഇടുകയാണ്. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ സിനിമയാണ് ചെന്നൈ സിറ്റിയിൽ നിന്ന് 1 കോടി കളക്ഷൻ നേടുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അതിനു മുമ്പ് അദ്ദേഹം 4 തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ആ 4 തമിഴ് സിനിമകളും ചെന്നൈ സിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്നു. എന്നാലും തമിഴ് സിനിമകളായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇവിടെ കുറുപ്പും കൂടെ ആ ഒരു പട്ടികയിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ സിനിമയും ഈ പറഞ്ഞ പോലെ 1 കോടി ക്ലബിൽ കയറുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പറയാനുള്ളത് ചെന്നൈ സിറ്റിയിൽ അദ്ദേഹം ഒരു തമിഴ് നടൻ്റെ ലെവലിലുള്ള റേഞ്ചിലേക്ക് എത്തുന്നു. മലയാളത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു നടനും ഈ റേഞ്ചിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻക്ലൂഡിങ് മമ്മൂട്ടിയും മോഹൻലാൽ തുടങ്ങിയ പ്രമുഖരായും പ്രശസ്തരായും നടന്മാരുണ്ടായിട്ടും നടന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആരോഗ്യം സംസാരം ആരോഗ്യത്തിന് ഹാനികരം, അതേപോലെ ഓക്കെ കൺമണി, മഹാനടി, കണ്ണും കണ്ണും കൊള്ളയടിത്താൽ, ഈ 4 സിനിമകളും അദ്ദേഹത്തിൻ്റെതായി ചെന്നൈ സിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് 1 കോടി നേടി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറുപ്പ് ഈ പറഞ്ഞ പോലെ 10-12 ദിവസങ്ങൾക്കുള്ളിൽ 1 കോടി നേടിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ റെക്കോർഡ് കൂടിയാണ്. ഒന്നിനു പുറകെ ഒന്നൊന്നായി റെക്കോർഡുകൾ മറികടക്കുകയാണ്. കുറുപ്പിലൂടെ ദുൽഖർ ഇന്ന് 75 കോടി ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ്, അതായത് ഈ പറഞ്ഞ പോലെ ആരാധകർക്കിടയിലും അനലിസ്റ്റുകൾക്കിടയിലും ഉണ്ടായിരുന്ന കാൽക്കുലേഷൻസ് ഇവിടെ തെറ്റി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരുടെയും ഉദ്ദേശത്തിൽ എന്താണെങ്കിലും 90-ന് 1-10 മുകളിലുള്ള, അതായത് 110 ഇടയിലുള്ള ഒരു ഫിഗറായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ദുൽഖർ ഒഫീഷ്യലായിട്ട് 75 കോടി എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ സംസാരിക്കാനും കാര്യങ്ങളും ഒന്നുമില്ല. അതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അത് അങ്ങനെ തന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം ദുൽഖറിൻ്റെ പുതിയ, അതായത് തമിഴ്നാട്ടിൽ ദുൽഖർ ഇനിയും സൂപ്പർ താരം എന്ന് തന്നെ നമുക്ക് പറയാമെന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ആരോഗ്യം സംസാരം ആരോഗ്യത്തിന് ഹാനികരം, ഓക്കെ കൺമണി, മഹാനടി, കണ്ണും കണ്ണും കൊള്ളിയെടുത്താൽ എന്ന ഈ 4 സിനിമകൾ തമിഴായിരുന്നു. ആ സിനിമകൾ നേടിയതുപോലെ തന്നെ കുറുപ്പ്, കുറുപ്പും ഒരു ഡബ്ഡ് മൂവിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അല്ലെങ്കിൽ ദുൽഖറിനെ അത്രത്തോളം അവിടെ തമിഴ്നാട്ടിൽ ആളുകൾ ആരാധിക്കുന്നു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ സിനിമയും ഈ പറഞ്ഞ പോലെ 1 കോടി ക്ലബിൽ ചെന്നൈ സിറ്റിയിൽ നിന്ന് മാത്രമേ നേടി. അതിനുദാഹരണമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് 3 ഫാൻ ഷോകൾ അവിടെ വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിനകത്തിൽ എന്തെങ്കിലും ഈ പറഞ്ഞ സിനിമകൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങളുടെ കമൻസിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ് മീഡിയാസ്.